നമസ്കാരം. പൗറുഷിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നിയമവഴിയുടെ പുതിയൊരു ഏടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം നമ്മളോടൊപ്പം ഇന്നുള്ളത് പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി ബിനു മാവേലിക്കരയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. ഹലോ സാർ, പുതിയ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം വളരെ പ്രസക്തമായൊരു വിഷയമാണ്, അത് കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച്. അപ്പം എന്താണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം, ഇതൊന്ന് വിശദമാക്കാം. 1986 ഈ നിയമം ഇന്ത്യയിൽ ഇനാക്ട് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഇസ് എ മൈൽ സ്റ്റോൺ വെൻ വി കൺസിഡർ ദി സോഷ്യോ എക്കണോമിക് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ചരിത്രത്തിലെ സാമൂഹ്യ സാമ്പത്തിക നിയമനിർമ്മാണത്തിൽ ഒരു മൈൽ സ്റ്റോണായ ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത്. വാങ്ങൽ ശേഷി ജനങ്ങളുടെ വർദ്ധിക്കുകയും അത് ഉൽപ്പാദിപ്പിക്കാൻ നിരവധി ഉൽപ്പാദകരും അത് വിതരണം ചെയ്യാൻ നിരവധി ഏജൻസികളും വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ചപ്പോൾ നിരവധി ഉപഭോക്താക്കളും എന്നല്ല, നമ്മൾ എല്ലാം വാങ്ങുകയാണ്. നമുക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും നാം ഉൽപ്പാദിപ്പിക്കാതെ മുഴുവനും വാങ്ങുന്ന സാഹചര്യമാണ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വാങ്ങുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റം, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. അവിടെ ഉള്ളവനും ഇല്ലാത്തതും നമ്മൾ അന്തരം കുറഞ്ഞു വരികയാണ്. കാരണം നമ്മുടെ ബേസിക്കായിട്ടുള്ള സാലറി പോലും, നമ്മുടെ ബേസിക്കായി ഒരു വേജ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ദൈനംദിന ജോലി ചെയ്യുന്ന ആൾക്ക് പോലും ഇന്നത്തെ സാഹചര്യം ജീവിക്കാൻ കഴിയുന്ന ഒരു വേതനം കിട്ടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ അപ്രാപ്യമായിരുന്ന എല്ലാ ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ തന്നെ ഇന്ന് വളരെ നിസ്സാരമായി ആർക്കും സാധിക്കാവുന്ന തരത്തിലേക്ക് നമ്മുടെ സാമ്പത്തിക വളർച്ച, അത് വിദേശ പണമാകാം, ഗൾഫിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ ആൾക്കാർ പോയി കൊണ്ടുവരുന്ന ഗൾഫ് മണിയാകാം, നിരവധി കാരണങ്ങൾ കൊണ്ടാണ്. ഒരിക്കലും ഒരാൾ രണ്ട് പറയുകയുണ്ടായി, അദ്ദേഹം പണ്ട് ഒരു ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അത് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് ചെറുപ്പകാലഘട്ടത്തിൽ അദ്ദേഹം പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മാസം ശമ്പളം കൊണ്ട് അദ്ദേഹത്തിന് ഒരു പാൻറ്റും ഷർട്ടും വാങ്ങാൻ കഴിയുന്ന സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകന് ഒരു മാസം ശമ്പളം കൊണ്ട് 20 ഡ്രസ്സ് വാങ്ങാൻ കഴിയുന്ന ശമ്പള വർധന ഉണ്ടായിരിക്കുന്നു. സോ അവിടെ പണത്തിൻ്റെ വളർച്ചയാണ്. പണപരമായി നമ്മുടെ രാജ്യം വളർന്നപ്പോൾ ജനങ്ങളുടെ കയ്യിലേക്ക് പർച്ചേസിങ് കപ്പാസിറ്റി വർദ്ധിച്ചു. നിരവധി ഉൽപ്പന്നങ്ങൾ, നമുക്ക് ആവശ്യമുള്ള ഏത് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് വളർന്നു വന്നപ്പോൾ ഉൽപ്പാദകരുടെ എണ്ണം കൂടുന്നു, വിതരണക്കാരുടെ എണ്ണം അതിനേക്കാൾ ഉപരി കൂടുന്നു, ഏത് സാധനവും പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ വിപണി മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വിഭാവനം ചെയ്യുന്നത്? ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്? എന്തൊക്കെ ആരുടെയൊക്കെ താല്പര്യങ്ങൾ ഇതിൽ സംരക്ഷിക്കപ്പെടുന്നു? നമുക്ക് ഈ ആക്ട് പറയുമ്പോൾ തന്നെ അതിൻ്റെ വാക്കിൽ തന്നെ, ആ പേരിൽ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇവിടെ ആത്മീയമായി സംരക്ഷിക്കപ്പെടേണ്ടത് ഉപഭോക്താക്കളാണ്. ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടാൻ സാഹചര്യമുള്ള ഒരു കാറ്റഗറിയാണ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. കാരണം വാങ്ങുന്ന സാധനം കൊടുക്കുന്ന പണത്തിന് അനുസരിച്ചുള്ള സാധനങ്ങളും അല്ലെങ്കിൽ നല്ല സാധനങ്ങളും അവന് ലഭ്യമാകുന്ന സാധനവും സേവനവും ഇതിൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. അത് ലഭ്യമാകുന്നുണ്ടോ? ഡിഫക്റ്റീവ് ഗുഡ്സ് ആണോ കിട്ടുന്നത്? അല്ലെങ്കിൽ അവന് കിട്ടുന്ന സർവീസ് അപ്രകാരം ഡിഫക്റ്റീവ് ആണോ? അല്ലെങ്കിൽ ഒരു കിട്ടേണ്ട സർവീസ് അവന് കിട്ടുന്നുണ്ടോ? അവൻ കൊടുക്കുന്ന പണത്തിന് അനുസരിച്ചുള്ള സേവനം അവന് ലഭ്യമാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഉപഭോക്താക്കൾ സംരക്ഷിക്കപ്പെടണം. അവന് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ എന്ത് പരിഹാരമാണ് അവന് തേടേണ്ടത്? ആ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ സാഹചര്യത്തിൽ അവന് ഏത് അതോറിറ്റിയെ സമീപിക്കാം? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആത്യന്തികമായി ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിൽ മുഴുവൻ ഉപഭോക്താക്കളെയും, സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന മുഴുവൻ ഉപഭോക്താക്കളെയും, അത് സ്വകാര്യ മേഖലയും ഗവൺമെൻറ് സെക്ടറും എല്ലാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആത്യന്തികമായി ഒരു റെമഡിയൽ മെഷർ എന്ന നിലയിലും ഒരു പരിഹാരം എന്ന നിലയിൽ അവകാശ സംരക്ഷണം, ദ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആൻഡ് ആൾസോ
the and also the remedy. Whenever there is a violation of rights, also there is a remedies also there. So our remedy ku vendi kudeyana 1986 ingina act enact cheynathu. Sir, ee act inde pradhanapetta features endokkeyanu onnu vishadamaakkavo? Evide avakashangal undo avade pariharangal undaanu. Adukondu thanne ee act inde ethum aathyanthikamayi or remedial measures adu parihara phorangal adine petti namukku pinnidu vechu nokkam. അതുപോലെ തന്നെ വളരെ ഈ വളരെ ലളിതമായി തന്നെ വളരെ ഈസി പ്രൊസീജിയേഴ്സാണ്. ആർക്കും എത്രയും വളരെ വേഗത്തിൽ തന്നെ വളരെ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ പരിഹാരം തേടാൻ കഴിയുന്നു. കോടതി ഫീസ് ഇല്ലാതെ തന്നെ, കോർട്ട് ഫീസ് അടയ്ക്കാതെ തന്നെ അതിനൊരു ഒരു ഒരു അധികാര ഒരു റെമഡിയൽ ഫോറത്തെ സമീപിക്കാം. അവിടെ ഫീസ് അടയ്ക്കേണ്ടി വരുന്നില്ല. ലളിതമായ കോടതി നടപടികൾ മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. സമ്മറി പ്രൊസീജിയേഴ്സാണ്. ഇവിടെ ആരാണോ ഇവിടെ അഗ്രീഡ് പാർട്ടി അവർക്ക് കോമ്പൻസേഷനും ഗിൽറ്റി ആയവർക്ക് പണിഷ്മെൻറ്റും കിട്ടുന്നു. പിന്നെ എല്ലാ സെക്ടറുകളും, പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും എല്ലാം, ഗവൺമെൻറ് എല്ലാ മേഖലകളിലും ഇത് ബാധകമാക്കി കൊണ്ട് തന്നെ സാധന സേവന വ്യവസ്ഥകൾ, സാധനങ്ങളും സേവനങ്ങളും, ഇപ്പോൾ ഒരു ഡോക്ടറെ ഇപ്പോൾ കാണുകയാണെങ്കിൽ അത് സേവനമാണ്. അവിടെ ഉണ്ടാകുന്ന ഒരു ഡെഫിഷ്യൻസി, അവർക്ക് കിട്ടുന്ന സർവീസ് ഡെഫിഷ്യൻസി സർവീസ് ആണെങ്കിൽ അതിന് കൃത്യമായൊരു പരിഹാരം കാണാൻ കഴിയുന്നു. പലപ്പോഴും അശ്രദ്ധമായ ട്രീറ്റ്മെൻറ്റിലൂടെയോ മറ്റേതെങ്കിലും ഒരു ഒരു ടെലിഫോൺ അതോറിറ്റി നമുക്ക് നൽകുന്ന സേവനം, ബ്രോഡ്ബാൻഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സേവനം, നമുക്ക് നൽകുന്ന സേവനം പലപ്പോഴും ബില്ല് വരും. പക്ഷേ നമുക്ക് അനുസരിച്ചുള്ള സേവനം കിട്ടാതെ ബില്ല് വരികയാണെങ്കിൽ നമ്മളത് അടയ്ക്കാൻ ബാധ്യസ്ഥനാണോ? ഇപ്പോൾ ഒരു രണ്ട് ഒരു ഒരു വർഷത്തെ ഒരു വർഷമായിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ കട്ട് ചെയ്തെടുക്കുമ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബില്ല് അത് ചോദ്യമാണ്. അപ്പോൾ അതിന് ഏത് അതോറിറ്റിയെ സമീപിക്കാം? നമ്മുടെ അവകാശം നിഷേധിക്കപ്പെടുന്നു. നമുക്ക് കിട്ടുന്ന സർവീസ്, ദർ ഇസ് നോ സർവീസ് ബട്ട് ദർ ഇസ് എ ഫീ. ഈ സാഹചര്യത്തിൽ കൺസ്യൂമറിൻ്റെ അവകാശം നിഷേധിക്കപ്പെടുകയാണ്. ആ സർവീസ് ലഭിക്കുന്ന ആളും ആൾസോ എ കൺസ്യൂമർ. അതുപോലെ തന്നെ സാധനങ്ങളും, ഏത് സാധനങ്ങളും വാങ്ങുകയും അവരുടെ ഗുഡ്സ് എന്ന ആ ഒരു ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നവരെ ഈ ആക്ടിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ആത്യന്തികമായി അവകാശത്തോടൊപ്പം തന്നെ അവരുടെ ഒരു പരിഹാര ഫോറം എന്ന നിലയിൽ അവരുടെ ഒരു റെമഡി കൊടുക്കുക, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ ആത്യന്തികമായി സംരക്ഷിക്കുക, അത് ഏറ്റവും ഫ്രീ ഓഫ് കോസ്റ്റിലും ഏറ്റവും സ്പീഡി ആൻഡ് വിത്തൗട്ട് എനി ഹാർഡ് പ്രൊസീജിയർ ഓർ മോർ പ്രൊസീജിയേഴ്സ്, വളരെയധികം പ്രൊസീജിയേഴ്സ് ഇല്ലാതെ ഏറ്റവും സമ്മറിയായി തന്നെ അവരുടെ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് അധികം പണം ചെലവില്ലാതെ അഗ്രീഡ് പാർട്ടിക്ക്, ആരാണോ കൺസ്യൂമർ, ആ കൺസ്യൂമറിനുണ്ടായിരിക്കുന്ന അവകാശം സംരക്ഷിച്ചുകൊണ്ട് അവന് പരിഹാരം നേടിക്കൊടുക്കുക എന്നുള്ള ആത്യന്തികമായ ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് ഈ ആക്ടിന് ഉള്ളത്. സർ, അതുപോലെ തന്നെ നമ്മളുടെ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷനകത്ത് വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കോർട്ടിൽ വരുന്ന സമയത്ത് അന്യായം ഫയൽ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പ്ലെയിൻറ്റിഫ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇതിലേക്ക് വരുമ്പോൾ എന്താണ് പരാതിക്കാരനെ പറയുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ എതിർപാർട്ടിയെ പറയുന്നത് എന്താണ്, ഇതൊന്ന് വിശദമാക്കാമോ? സാധാരണയായിട്ട് ഈ പരാതി ബോധിപ്പിക്കുന്ന ആൾ കംപ്ലൈനൻ്റാണ്. ചോദ്യം ഉണ്ടാവും, ആർക്കൊക്കെ അധികാര ഫോറത്തെ സമീപിക്കാം? ഇപ്പോൾ നമ്മളൊരു പൊതുതാല്പര്യ വിഷയങ്ങളാണെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതാണ് ചോദിക്കാൻ വന്നത്, ഏത് വ്യക്തികൾക്കും അതിൻ്റെ പരിധിയിലൊക്കെ വരാം. ഇപ്പോൾ സോഷ്യൽ സാമൂഹ്യ പ്രവർത്തകർക്ക് വരാം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിന് വരാം, അല്ലെങ്കിൽ സോഷ്യലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വരാം, ആക്ച്വലി അഗ്രീഡ് പേഴ്സണും, അങ്ങനെ നിരവധി ആൾക്കാർ ഒരു ഹൈക്കോടതി മുമ്പ്, ഓണറബിൾ ഹൈക്കോടതി മുമ്പ് റിട്ട് ബോധിപ്പിക്കണം. സോ ഇറ്റ്സ് എ പൊതു താല്പര്യം മുൻനിർത്തിയുള്ള വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആർക്കും പോകാൻ പറ്റും. പക്ഷേ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധിയിലേക്ക് വരുമ്പോഴാണ് അവിടെയാണ് വ്യത്യാസം വരുന്നത്. അവിടെ ഒരു കൺസ്യൂമർ ആരാണോ, ആരാണോ ഗുഡ്സ് ആൻഡ് സർവീസ് ലഭിച്ചിരിക്കുന്നത്, ഈസ് എ കൺസ്യൂമർ. അങ്ങനെ കൺസ്യൂമർക്ക് അവൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടുവെങ്കിൽ അവന് അധികാര ഫോറത്തെ സമീപിക്കാം. അപ്പം കംപ്ലൈൻറ്റ് ആണോ അത് കൊടുക്കുന്നത്, അതോ ഒരു അന്യായം എന്ന് നമ്മൾ പറയാറുണ്ടോ, അതോ ഒരു കംപ്ലൈൻറ്റ് എന്നാണോ? അതെ, ഈ ആക്ടിൽ തന്നെ അതിന് പ്രത്യേകമായിട്ട് പരാതി കൊടുക്കുന്ന ആൾ കംപ്ലൈനൻറ്റും കൊടുക്കുന്ന പരാതി കംപ്ലൈൻറ്റും എന്നാണ് അറിയപ്പെടുന്നത്. ഇത് റഷ്യ ഓപ്പോസിറ്റ് പാർട്ടി തന്നെയാണ് വിളിക്കുക, അല്ലെങ്കിൽ റെസ്പോണ്ടർ എന്ന ഓപ്പോസിറ്റ് പാർട്ടി നമ്മൾ വിളിക്കാം. അപ്പോൾ കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന കംപ്ലൈനൻറ്റ്, നോട്ട് കംപ്ലൈൻറ്റ്, കംപ്ലൈനൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷനിലേക്ക് ഈ കൺസ്യൂമർ വരും. ഏതെങ്കിലും ഈ കൺസ്യൂമർ ഓർഗനൈസേഷൻസ്, യെസ്, സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അവർക്കും ഈ ഒരു പരാതി ബോധിപ്പിക്കാൻ അവകാശമുണ്ട്. ഇനി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇപ്പോൾ അവർ ആ ഒരു കക്ഷിയാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, അത് അധികാര പുറത്തെ സമീപിക്കാം. ഇഫ് വൺ പാർട്ടി അഗ്രീഡ് പാർട്ടിയുടെ ഒരു ഒരു കംപ്ലൈൻറ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് ആർക്ക് വരാം, സെൻട്രൽ ഗവൺമെൻറ്റിനും
സ്റ്റേറ്റ് ഗവൺമെൻറ് പരാതിയുമായിട്ട് ചെല്ലാൻ കഴിയുന്നു. ഇനിയും കൺസ്യൂമേഴ്സ് മോർ പേഴ്സൺസ് ഇൻവോൾവ് ആണെങ്കിൽ, ഒന്നിലധികം ആൾക്കാർ സെയിം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഇതിലെ ആ ഒരു കൺസ്യൂമേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒന്നിലധികം ആൾക്കാർക്ക് ചേർന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്രകാരം പരാതി ബോധിപ്പിക്കാൻ കഴിയും. ഇവരൊക്കെ കൺസ്യൂമേഴ്സ് ആണ്. ഇനിയും കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ, കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്ത് ഗുഡ്സാണ് വാങ്ങിയത്, എന്ത് സർവീസാണ് ലഭിച്ചത്, അതിന് നമ്മളൊരു എഴുതി തയ്യാറാക്കിക്കൊണ്ട് കൃത്യമായി എന്ത് ഡെഫിഷ്യൻസി സർവീസാണ് ലഭിച്ചിരിക്കുന്നത്, എന്ത് ഡിഫക്റ്റീവ് ഗുഡ്സാണ് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ചിലപ്പോൾ കൂടുതൽ പണം വാങ്ങാം, കൂടുതൽ പണം കൊടുത്ത് സാധനം വാങ്ങി മേടിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ കൊടുത്ത പണത്തിനനുസരിച്ചുള്ള ഒരു സർവീസ് നമുക്ക് ലഭ്യമാകുന്നില്ല, വാങ്ങിച്ച ഗുഡ്സ് ചിലപ്പോൾ അത് മായം കലർന്നതായിരിക്കാം, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൂടുതൽ പണം നമ്മൾ നമ്മുടെ നിന്നും ഏറ്റവും കുറഞ്ഞ ചീപ്പ് റേറ്റുള്ള സാധനത്തിന് കൂടുതൽ വില ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു കൺസ്യൂമറിൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടാൽ, ചിലപ്പോൾ ഒരു സാധനം വാങ്ങി നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇപ്പോൾ ടെലിവിഷൻ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു, അവിടെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് ഓൺ ചെയ്യുമ്പോഴാണത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, ഓണാകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കൊണ്ട് വന്നു, വാട്ട് ഓർ മേ ബി ഏതൊരു കമ്പ്യൂട്ടറാകാം, ഏതെങ്കിലും സാധനം വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കാണുകയാണെങ്കിൽ, അവിടെ ഒരു കൺസ്യൂമറിൻ്റെ ബേസിക് റൈറ്റ്സ്, അവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അവന് പ്രോപ്പറായി തന്നെ ഒരു പരാതി എഴുതി തയ്യാറാക്കി ഒരു കംപ്ലൈൻ്റായി, എന്താണോ ഒരു അലിഗേഷൻ, എന്ത് അവകാശമാണോ നിഷേധിക്കപ്പെട്ടത്, ആ നിഷേധിക്കപ്പെട്ട അവകാശത്തെ ഒരു പരാതിയായി എഴുതി സമർപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ കംപ്ലൈൻറ്റ്. അങ്ങനെതാണ് ഈ ഒരു ആക്ടിൻ്റെ പരിധിയിലേക്ക് കംപ്ലൈനൻ്റ് എന്താ ആ ഒരു ഡെഫിനിഷനും എന്ത് ആ ഡെഫിനിഷനിലേക്ക് കംപ്ലൈൻ്റ് ഡെഫിനിഷനിലേക്ക് ആരൊക്കെയാണ് ഒരു പരാതി സമർപ്പിക്കാൻ കഴിയുന്നതെന്ന് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ ബേസിലാണ് നമ്മുടെ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്, എന്തായിരിക്കണം അലിഗേഷൻ, അപ്പം അത് വ്യത്യസ്തം വളരെ വ്യത്യസ്തമാകാം. ഓരോരുത്തർക്കും വാങ്ങുന്ന സാധനത്തിനും സേവനത്തിനെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്തമാകാം. എന്ത് വ്യത്യാസമാണെങ്കിൽ പോലും കൃത്യമായി അവർക്കുണ്ടായിരിക്കുന്ന നിഷേധം എന്താണ്, അവൻ്റെ ഏത് അവകാശമാണ് നിഷേധിക്കപ്പെട്ടത്, ചിലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മാറി ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്, അതുവഴി മരണം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. സാർ, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഈ ആക്ട് പ്രകാരം സാർ പറഞ്ഞ ഇതിൽ കോടതിയാണോ നമ്മൾ അപ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കംപ്ലയിൻ്റ് എവിടെയാണ് കൊടുക്കേണ്ടത്, ഇതിൻ്റെ വിശദാംശങ്ങളൊന്ന് നൽകാം. ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു പ്രത്യേകത, അവകാശങ്ങൾ പറയുന്ന പോലെ തന്നെ ഒരു അവകാശ നിഷേധമുണ്ടായാൽ ഒരു ഉപഭോക്താവ് എന്ത് പരിഹാരം തേടണം, അത് ഏത് അധികാര സ്ഥാനങ്ങളിലാണ് അവന് പരാതി ബോധിപ്പിക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സവിശേഷത പറഞ്ഞപ്പോൾ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി, ഇതിൻ്റെ സവിശേഷം എന്തൊക്കെയാണ്, ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സവിശേഷതകൾ റിഡ്രസൽ ഫോർത്തെ പറ്റി പറഞ്ഞു, അതിൻ്റെ കോമ്പൻസേഷൻ വളരെ അതിൻ്റെ ഒരു കോടതി നടപടികൾ വളരെ സമ്മറി പ്രൊസീജിയറാണ്, അവിടെ കോടതി ഫീസില്ലാതെ തന്നെ കോർട്ട് ഫീസ് അടയ്ക്കാതെ തന്നെ നടപടികൾ ചെയ്യാൻ കഴിയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിഡ്രസൽ ഫോർത്തെ പറ്റിയാണ്. പ്രധാനമായും ഈ ആക്റ്റിൽ മൂന്ന് മേഖലകളിലായിട്ടാണ് ഒരു മറ്റേ നമ്മൾ സാധാരണ പറയുന്ന പോലെ ജില്ലാ കോടതികളെന്നും ഹൈക്കോടതി എന്നും സുപ്രീം കോടതി എന്ന് പറയുന്ന പോലെ തന്നെ ഈ ആക്ട് മാത്രമായി കൺസ്യൂമേഴ്സിൻ്റെ ഡിസ്പ്യൂട്ടുകൾ പരിഗണിക്കാൻ വേണ്ടി മാത്രം മൂന്ന് തരത്തിലുള്ള മൂന്ന് മേഖലകളിലായി ഈ പരിഹാര ഫോറത്തെ തരംതിരിച്ചിരിക്കുകയാണ്. ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ ജില്ലാ തലത്തിലാണ്, ഏറ്റവും ലോവസ്റ്റ് കോടതി തന്നെ നമുക്ക് വിളിക്കാം, അത് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറമാണ്, അത് ഡിസ്ട്രിക്ട് ലെവലാണ്. അതുപോലെ തന്നെ ഒരു സംസ്ഥാന തലത്തിൽ അത് എല്ലാ ജില്ലകളിലുമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, കൺസ്യൂമർ ഫോറം ജില്ലാ ഫോറങ്ങളായിട്ട് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അതുകൂടാതെ തന്നെ സ്റ്റേറ്റ് ഒരു സംസ്ഥാനത്തിലും ഒരു സംസ്ഥാന കമ്മീഷനായിട്ട് ഉപഭോക്തൃ തർക്ക പരിഹാര സംസ്ഥാന കമ്മീഷനായി ഒരു സംസ്ഥാന കമ്മീഷനെയും, അതുകൂടാതെ തന്നെ നാഷണൽ ലെവലിൽ ഇതിലുള്ള അപ്പീലുകളായും മറ്റു തരത്തിലുള്ള
കേസുകൾ ഡയറക്റ്റായിട്ട് തന്നെ ഒറിജിനലായിട്ട് തന്നെ കേസുകൾ പരിഗണിക്കാൻ വേണ്ടി ഒരു നാഷണൽ കമ്മീഷനെയും ഈ ഉപഭോക്തൃ തർക്ക പരിഹാര അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൻ്റെ പരിധിയിൽ മൂന്ന് തരത്തിൽ മൂന്ന് മേഖലകളിലായി ഈ പരിഹാര ഫോറത്തെ തരംതിരിച്ചിരിക്കുകയാണ്. സാധാരണ കോടതി നടപടികൾ പോലെ തന്നെ അത്രയും ഒരു ദൈർഘ്യമുള്ള നടപടികളില്ലാതെ തന്നെ സമ്മറിയായി തന്നെ കേസുകൾ പരിഗണിക്കുകയും അത് ഏതൊരു വ്യക്തിക്കും ഏതൊരു സാധാരണ കൺസ്യൂമറിനും ഡയറക്റ്റായിട്ട് തന്നെ അവിടെ ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായമില്ലാതെ ഡയറക്റ്റായിട്ട് തന്നെ പോയി കേസുകൾ നടത്താൻ കഴിയും. അതിന് പ്രത്യേക പരാതിക്ക് പ്രത്യേക ഫോമാറ്റ് പോലും തന്നെ പ്രത്യേകമായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ്. അവൻ്റെ പരാതി എന്താണോ ആർക്കെതിരായിട്ടാണോ കൃത്യമായി എതിരാളിയുടെ അല്ലെങ്കിൽ എതിർകക്ഷിയുടെ പേരും മേൽവിലാസമൊക്കെ എഴുതി അവർക്കുണ്ടായ ഗ്രീവിയൻസ് എന്താണ് എന്ന് കൃത്യമായി എഴുതി തയ്യാറാക്കി അവിടെ ആ ഫോറത്തെ സമീപിച്ചു കഴിഞ്ഞാൽ കോടതി ചെറിയൊരു കോടതി ഫീസ് സാധാരണ ഉണ്ടാകുന്ന കോടതിയുടെ ഫീസ് കണക്കാക്കുന്ന പോലെയല്ല അവിടെ ഒരു ഫീസ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ നടപടികളിലൂടെയല്ല കൺസ്യൂമർ ഫോറത്തിൽ നടപടി കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഈ തരത്തിൽ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സാധാരണ നമുക്ക് ഒരു സിവിൽ കേസ് ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മുടെ ഏരിയയിലുള്ള ഒരു മുൻസിഫ് കോടതിയിൽ നമുക്ക് കേസ് പരിഗണിക്കാം. കുറച്ചുകൂടെ കൂടിയ ക്ലെയിം ആണെങ്കിൽ അത് സബ് കോടതിയിൽ പരിഗണിക്കാൻ കഴിയും. അതിനുശേഷം മാത്രമേ ജില്ലാ കോടതിയിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ജില്ലാ ലെവലിൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള പരിഹാരം ആരംഭിക്കുന്നതിൽ ഡിസ്ട്രിക്ട് ലെവലാണ്. അപ്പോൾ എന്നാൽ തന്നെയും ഇവിടെ കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് പ്രോപ്പറായി തന്നെ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ ഈ ആക്റ്റിൽ പറഞ്ഞ രീതിയിൽ തന്നെയാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അധികാരങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ബെഞ്ചുണ്ട്. അവരാണ് ഈ കേസുകൾ പരിഗണിക്കുകയും പ്രോപ്പറായി എതിർകക്ഷികൾക്ക് വിളിച്ചു വരുത്തി ഒരു റെമഡി അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുകയും ഒരു കോമ്പൻസേഷൻ വാങ്ങി നൽകുകയും ചെയ്യുന്ന പരിഹാര ഫോറം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ ലെവലിൽ ഈ ഓൾ ഇന്ത്യ തലത്തിൽ ഒറ്റ ഫോറം ഒരു കമ്മീഷൻ മാത്രമേ ഉള്ള നാഷണൽ കമ്മീഷനാണ്. അവിടെയും സ്റ്റേറ്റ് കമ്മീഷനിൽ ഉണ്ടാകുന്ന അപ്പീലുകളും ബാക്കി ഒറിജിനൽ പെറ്റീഷൻസുമാണ് നാഷണൽ കമ്മീഷനിലും പരിഗണിക്കപ്പെടുന്നത്. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് റെമഡിയൽ ഫോറം എന്ന് പറയുന്നത്. സാർ, അതുപോലെ തന്നെ നമ്മുടെ ഈ നിയമപ്രകാരം കോടതികൾ ആണോ ഇത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കോടതികൾ പോലെ തന്നെയാണോ ഈ റിഡ്രസൽ ഫോറം വർക്ക് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ, സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ചില കേസുകൾ നമ്മൾ ഫയൽ ചെയ്യുമ്പം ഇന്ന ഏരിയയിലായിരിക്കണം, ഇന്ന സംഭവം നടന്ന സ്ഥലത്തായിരിക്കണം, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലായിരിക്കണം കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്, അതേപോലെ ഇന്ന കോർട്ടിലായിരിക്കണം കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്. അതേപോലത്തെ ഈ ഫോറത്തിന് അങ്ങനത്തെ ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന് പ്രകാരം ഇത് വിഭജിച്ചിട്ടുണ്ടോ? അപ്പം അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കണോ? തീർച്ചയായിട്ടും ഒരു കൃത്യമായ ജൂറിസ്ഡിക്ഷൻ ഇതിൽ പറയുന്നുണ്ടോ? ജില്ലാ തലത്തിലുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറം കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഡിസ്ട്രിക്ട് ഫോറത്തിന് 20 ലക്ഷം വരെയുള്ള കേസുകളാണ് ഡിസ്ട്രിക്ട് ഫോറത്തിൽ. നമുക്ക് ഒരു പരാതി മൂല്യം 20 ലക്ഷം വരെയാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ഫോറത്തിലും 20 ലക്ഷത്തിന് മുകളിൽ 1 ക്രോർ വരെയുള്ള കേസുകൾ നമ്മൾ സ്റ്റേറ്റ് കമ്മീഷനിലും എബോവ് 1 ക്രോർ നമ്മൾ നാഷണൽ കമ്മീഷനിലുമാണ് കേസുകൾ ഫയൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നായിട്ട് വിഭജിച്ച് കൊണ്ട് തന്നെയാണ് അപ്പോൾ വാങ്ങുന്ന അല്ലെങ്കിൽ ആ സാധനത്തിൻ്റെ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കൺസ്യൂമേഴ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. കംപ്ലയിൻറ്റ് പിന്നെ സ്റ്റേറ്റ് കമ്മീഷന് ജില്ലാ ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ അപ്പീലുകൾ പരിഗണിക്കാം. സ്റ്റേറ്റ് കമ്മീഷൻ അപ്പീലുകൾ ഡിസ്ട്രിക്ട് നാഷണൽ കമ്മീഷന് പരിഗണിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ കോടതി നടപടികൾ പോലെയാണോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഒരു ഡിസ്ട്രിക്ട് ഫോറം വർക്ക് ചെയ്യപ്പെടുമ്പോൾ അവിടുത്തെ ആ അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്ട് ഫോറത്തിൽ നടക്കുന്ന നടപടികൾ കോർട്ട് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് തന്നെയാണ്. ഒരു കോടതി നടത്തുന്ന പോലെ തന്നെ ഒരു സമൻസ് അയച്ച ഒരു വ്യക്തിയെ വരുത്തണമെങ്കിൽ ഒരു സമൻസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരാളെ ആ ഫോറത്തിന് മുമ്പാകെ വരുത്താൻ കഴിയും. തീർച്ചയായിട്ടും ഇനി ഏതെങ്കിലും ഡോക്യുമെൻറ്റുകളെ മറ്റെന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ സമൻസ് അയച്ചുകൊണ്ട് സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെടാം. ഇനി കോടതിയിൽ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലം എഴുതി തയ്യാറാക്കി തെളിവുകളായി ആ ഫോറം മുമ്പാകെ സമർപ്പിക്കാം. ഏതെങ്കിലും ഒരു ലബോറട്ടറിയുടെ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് അയച്ചു വരുത്തണമെങ്കിൽ അത് നടപടി കോടതിക്ക് ചെയ്യാൻ കഴിയുന്നു. ലൈക്ക് കോടതി നടപടികൾ പോലെ തന്നെ അവിടെ വേഷവിധാനങ്ങളൊന്നും നടപടികൾ പോലെ കോടതി നടപടികളിൽ പോലെ വേഷവിധാനങ്ങളില്ല എന്നുള്ള ഡ്രസ് കോഡില്ല എന്ന് മാത്രമേ ഉള്ളൂ അവിടെ. ബാക്കി നടപടികളൊക്കെ കഴിഞ്ഞു പോകുന്നത് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ
ഈ ആരെ വിളിച്ചു വരുത്തണമെങ്കിൽ സമൻസ് വയ്ക്കുക, സമൻസ് ഇഷ്യൂ കോടതികളാണ്. അതേപോലെ തന്നെ പവർ ആർക്ക് കൊടുത്തിരിക്കുകയാണ്? ഈ ഫോറങ്ങൾക്ക് കമ്മീഷനും കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് തന്നെയാണ് സർ. ഇപ്പം നമ്മൾ പറഞ്ഞു കോടതി പ്രൊസീഡിങ്സ് പോലെ തന്നെ, അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് പോലെ തന്നെയാണ് നമ്മുടെ ഫോറത്തിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. എങ്കിൽ പോലും എങ്ങനെയാണ് ഈ കംപ്ലയിൻറ്റ് എടുക്കുന്നതും അതിൻ്റെ പ്രൊസീജിയറലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. യെസ്, കാരണം ഒരു കംപ്ലയിൻറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റിൽ ഏത് കക്ഷികൾക്കെതിരായിട്ടാണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി സാറാണോ, അവർക്ക് കോടതിയിൽ നിന്നും ഇതിൻ്റെ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. അവർ കോടതി മുമ്പാകെ അല്ലെങ്കിൽ ഈ റിട്ട് അപ്പീൽ ഫോറം മുമ്പാകെ ഹാജരായിക്കൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, വാട്ട് ഇസ് ദെയർ വേർഷൻ, അവർക്ക് അവരുടെ വേർഷൻ സബ്മിറ്റ് ചെയ്യാം. എന്താണ് കംപ്ലയിൻറ്റിൻ്റെ അലിഗേഷന് മറുപടി പറയാനുള്ളത്, പാർട്ട് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അത് അവരുടെ വേർഷൻ കേൾക്കാം. കേട്ടതിന് ശേഷം കംപ്ലയിൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എന്ത് തെളിവുകൾ ഹാജരാക്കാനുണ്ടോ. ഇവിടെ ഒരു ഇന്ത്യൻ എവിഡൻസ്, സാധാരണ കോടതി നടപടികളിൽ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റാണ് ബാധകമായിട്ടുള്ളത്. അത്രയും ഒരു സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് ഒന്നും തെളിവ് നിയമത്തിൽ അല്ലെങ്കിൽ തെളിവുകളുടെ കാര്യത്തിൽ കോടതി ഫോറത്തിൽ ഫോളോ ചെയ്യുന്നില്ല. തെളിവുകൾ എടുക്കുന്നുണ്ട്, പക്ഷേ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ പറയുന്ന അതേയും ഒരു സ്ട്രിക്റ്റ് സെൻസിലൊന്നും കൺസ്യൂമർ ഡിസ്പ്യൂട്ടിൽ റിട്ടസിൽ ഫോറത്തിൽ തെളിവുകൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നില്ല. തെളിവുകളൊക്കെ ആപ്ലിക്കബിൾ ആണ്, തെളിവ് നിയമം ആപ്ലിക്കബിൾ ആണ്, പക്ഷേ എങ്കിലും അത്രയും ഒരു സ്ട്രിക്റ്റ് പ്രൊസീജിയറുകൾ അല്ല അത് കടന്നു പോകുന്നത്. വാദ്യഭാഗത്തിന് അല്ലെങ്കിൽ കംപ്ലയിൻറ്റിന് എന്തൊക്കെയാണോ തെളിവുകൾ ഹാജരാക്കാനുള്ളത്, അയാൾക്ക് എന്തൊക്കെ തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കാനുണ്ട്, അതെല്ലാം തെളിവുകളെല്ലാം ഹാജരാക്കിയതിന് ശേഷം ഓപ്പോസിറ്റ് പാർട്ടിയുടെ അവസരമാണ് അയാളെ ക്രോസ് വിസാരം നടത്തി. അതുപോലെ തന്നെ അവർക്ക് മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാനുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് കംപ്ലയിൻറ്റിലൂടെ ചോദിച്ച് മാർക്ക് ചെയ്യാൻ കഴിയും. അതിനുശേഷം കംപ്ലയിൻ്റ് എവിഡൻസ് ക്ലോസ് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് പാർട്ടിയുടെ തെളിവുകൾ ഹാജരാക്കാം, അവർക്ക് സാക്ഷികളെ വിസ്തരിക്കാം, കംപ്ലയിൻറ്റിനും സാക്ഷികളെ വിസ്തരിക്കാം. അതിനുശേഷം ഓപ്പോസിറ്റ് പാർട്ടിക്കും അവരുടെ തെളിവുകളെല്ലാം കംപ്ലയിൻറ്റിന് ഒരു ഓപ്പോസിറ്റ് പാർട്ടിയെയോ മറ്റ് സാക്ഷികളെയോ വിസ്തരിച്ച് അവർക്ക് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കി അത് അവസാനം ഒരു രണ്ട് പാർട്ടിയെയും ഹിയറിങ്ങിന് ശേഷം അത് ഫൈനൽ ഓർഡറിലേക്ക് പോകുന്നതാണ്. ഇങ്ങനെയാണ് ഈ നടപടിക്രമങ്ങളാണ് ഒരു ഒരു കോടതി നടപടികൾ പോലെ തന്നെ ഒരു ഡ്രസ്സൽ ഫോറത്തിൽ ഫോളോ ചെയ്യുന്നു. സർ, അതുപോലെ തന്നെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ പലപ്പോഴും, അല്ലെങ്കിൽ നമ്മളുടെ ഈ സാഹചര്യങ്ങളിൽ പലപ്പോഴും തെറ്റായിട്ടുള്ള കംപ്ലയിൻറ്റുകൾ ചെല്ലാറുണ്ട് കോടതിയിൽ. അപ്പോൾ ഫോറത്തിൻ്റെ മുന്നിൽ ഒരു തെറ്റായിട്ടുള്ള കംപ്ലയിൻ്റ് എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രൊസീജിയർ ഫോറം എടുക്കുന്ന പ്രൊസീജിയർ ഒന്ന് വിശദമാക്കാം. പലപ്പോഴും നിരവധി കാരണങ്ങൾ കൊണ്ട് തന്നെ വെക്സേഷ്യസ് ആയിട്ടുള്ള കംപ്ലയിൻറ്റുകൾ വരാറുണ്ട്. റൈറ്റ്. അങ്ങനെ വെക്സേഷ്യസ് കംപ്ലയിൻ്റ് ആണ് എന്ന് ഫോറം കണ്ടെത്തുകയാണെങ്കിൽ ആ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊസീഡിങ്സിൻ്റെ ആ ചിലവുകളും കോസ്റ്റും എല്ലാം തന്നെ ഈടാക്കുവാനും കംപ്ലയിൻ്റ് ഡിസ്മിസ് ദ ഫോറം ഫൈൻഡ് ദാറ്റ് ദ കംപ്ലയിൻ്റ് ഈസ് വൺ വിച്ച് ഈസ് എ വെക്സേഷ്യസ് വൺ ഓർ വിച്ച് ഈസ് എ വെക്സേഷ്യസ് വൺ ദി ഫോറം ക്യാൻ ഡിസ്മിസ് ദ കംപ്ലയിൻ്റ് ഓർ ഫോറം ദറ്റ് മീൻസ് സ്റ്റേറ്റ് കമ്മീഷൻ ഓർ നാഷണൽ കമ്മീഷൻ ഓർ ഡിസ്ട്രിക്ട് ഫോറം ക്യാൻ ഡിസ്മിസ് എ കംപ്ലയിൻ്റ് and direct the complainant to pay cost as a compensation to the opposite party because they suffered on oru yadoru reason without any reason unnecessary aayittu yadoru reasonum koodade oru vyakti kondadikkunna nadapadi kodadi nadapadi illa samayam nashtam saambathi nashtam okke undayittundu adinu oru parihaaram aayittum iniyum oru ipragaram frivolous complaint umayi forathinte samayam the valuable time adu ivide nashtapeduthiyana അതൊക്കെ ഒഴിവാക്കാൻ ഫോർ ദ പർപ്പസ് ഓഫ് അവോയ്ഡിങ് സച്ച് എ പ്രാക്ടീസസ് അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു കംപ്ലയിൻ്റ് തള്ളിക്കൊണ്ട് അവർക്കൊരു ഒരു പെനാൽറ്റി നിലയിൽ അതിൻ്റെ കോസ്റ്റ് ഓർഡർ ചെയ്യാറുണ്ട്. അത് ഈടാക്കി എടുക്കാനും അത് ഈ ഓരോ ഫോറത്തിനും അല്ലെങ്കിൽ ഓരോ അധികാര സ്ഥാപനങ്ങൾക്കും അധികാരം. അതുപോലെ തന്നെ ഇനിയും വളരെയധികം പ്രസക്തമായ ഒരു സബ്ജക്റ്റ് ആയതിനാൽ തന്നെ അങ്ങക്ക് എന്താണ് നമ്മളുടെ പ്രേക്ഷകരോട്, അവരും ഒരു കൺസ്യൂമർ തന്നെയാണ്, അവരോട് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയാനുള്ളത്? നമ്മുടെ ഒരു ബേസിക് കൺസെപ്റ്റാണ് ബയർ ബിവെയർ, വാങ്ങുന്ന ആൾ സൂക്ഷിക്കുന്നതാണ്. നമ്മൾ വാങ്ങുന്നൊരു ഉൽപ്പന്നം, ആ ഉൽപ്പന്നം നമുക്ക് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കണ്ട് ബോധ്യപ്പെട്ട് അതിൻ്റെ ഡിഫക്റ്റ് മനസ്സിലാക്കാൻ കഴിയുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മളെ നോക്കി കൃത്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരാൻ കഴിയും. പലപ്പോഴും പാക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് നേത്രങ്ങൾ കൊണ്ട് കാണാൻ നമ്മുടെ സൂക്ഷ്മമായ നിരീക്ഷണം കൊണ്ട് കാണാൻ കഴിയാത്ത ചിലപ്പോൾ ഒരു വാങ്ങുന്ന സാധനം ഒരു ഇലക്ട്രോണിക് ഉപകരണം തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നത്
നമുക്ക് ബോധ്യപ്പെടാൻ ഡയറക്റ്റായിട്ട് ബോധ്യപ്പെടാൻ കഴിയാത്ത നിരവധി സാധനങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രേഡ് പ്രാക്ടീസ് അനുസരിച്ച് പലപ്പോഴും കൺസ്യൂമേഴ്സ് ചതിക്കപ്പെടുന്ന സാഹചര്യമാണ്. നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന സാധനം ചിലപ്പോൾ അത് ഏറ്റവും ലോവർ ക്വാളിറ്റി ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഒരു സാധനം ഡിഫക്റ്റീവ് ഗുഡ്സ് ആയിരിക്കാം. നമുക്ക് കിട്ടുന്ന ഒരു സേവനം പലപ്പോഴും ഈ പല ആരോഗ്യ മേഖലകളിലാകാം, മറ്റ് പല മേഖലകളിലാകാം, നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ പ്രോപ്പർ ആയിരിക്കില്ല. ഇവിടെയൊക്കെ തന്നെ നമ്മുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇതിനെതിരായി ആരും ശബ്ദം ഉയർത്താത്തത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെപ്പറ്റി വ്യക്തമായ ബോധ്യമില്ലാത്തതുകൊണ്ടും ഏത് അധികാര സ്ഥാപനങ്ങളിൽ സമീപിക്കണമെന്ന് അറിയാത്തതുകൊണ്ടും സമീപിച്ചാൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമോ എന്നുള്ള അറിവില്ലായ്മ, നഷ്ടം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള അറിവില്ലായ്മ കൊണ്ടും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പരാതി സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ബേസിക്കായി അറിവില്ലാത്തതുകൊണ്ടാണ് കൺസ്യൂമേഴ്സിൻ്റെ അവകാശം നിഷേധിക്കപ്പെടുകയും കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ഒരു ചൂഷണം ചെയ്യപ്പെടാൻ, പലപ്പോഴും ഒരു ചൂഷണം ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗമായിട്ട് കൺസ്യൂമേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാം നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ എല്ലായിടത്തും ഓഫറുകളുടെ കാലഘട്ടമാണ് അല്ലേ. നമ്മളെ ഓരോ കൺസ്യൂമേഴ്സിനെയും ഭ്രമിപ്പിക്കുന്നതിന് വേണ്ടി, അവന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടി ജനങ്ങളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവന് വാങ്ങൽ സാമ്പത്തിക ശേഷി വർദ്ധിച്ചപ്പോൾ അവന് വാങ്ങൽ ശേഷി വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള മനുഷ്യൻ്റെ ടെൻഡൻസിയെ ചൂഷണം ചെയ്യാൻ ഇപ്പുറത്ത് മറുവശത്ത് ആൾക്കാർ വളരെയധികം ത്വരിതഗതിയിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല. നാം കൊടുക്കുന്ന പണം എന്ത് ചെയ്യണം, പ്രോപ്പർ അതിൻ്റെ ഒരു ബെനിഫിറ്റ്, അത് ഗുഡ്സ് ആയിരിക്കാം സർവീസ് ആയിരിക്കാം, അത് പ്രോപ്പറായി നമുക്ക് കിട്ടണം എന്നുള്ളത് നമ്മുടെ ഒരു അവകാശം ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, ആസ് എ റൈറ്റ് ഓഫ് എ കൺസ്യൂമർ. അതൊരു കൺസ്യൂമറുടെ അവകാശമാണ്. അത് നമ്മുടെ നിയമബോധം നമുക്ക് നമുക്ക് നൽകുന്ന നമുക്ക് ഉറപ്പ് വരുന്ന അവകാശമാണ്. ഇത് ഡിനേ ചെയ്യാൻ പാടില്ല. ഇനി എപ്പോഴെങ്കിലും ഈ ഒരു ചൂഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് അതോറിറ്റിയിൽ മുമ്പാകെ ഹാജരായി അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. തീർച്ചയായും നിങ്ങൾ ഫൈനൽ വേർഡാണ്, നിങ്ങളാണ് കൺസ്യൂമർ, നിങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എപ്പോഴെങ്കിലും നിങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെട്ടാൽ നിങ്ങൾ അതിനെ പ്രോപ്പറായ ഫോറത്തിൽ സമീപിച്ചുകൊണ്ട് ഫോറത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ട പരിഹാരം, ഇപ്പോൾ നിങ്ങൾ വാങ്ങിയ ഒരു സാരി ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ആയിരിക്കാം, ഒരു ഫ്രിഡ്ജ് ആയിരിക്കാം, വാട്ട് ഔട്ട് മേ ബി ഒരു കമ്പ്യൂട്ടർ ആയിരിക്കാം, ഒരു മൊബൈൽ ഫോൺ ആയിരിക്കാം, നിങ്ങൾ കൊടുത്ത പണത്തിന് അതിനനുസരിച്ച് ആനുപാതികമായി നിങ്ങൾക്ക് സർവീസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല, നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു, യു ആർ ചീറ്റഡ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ആരിൽ നിന്നാണോ നമ്മൾ സാധനം വാങ്ങിയത് അവർക്കെതിരായി പ്രോപ്പറായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവർക്കെതിരായി അവരെ ശിക്ഷിക്കപ്പെടുന്ന നടപടിയിലേക്ക്, നിങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുന്ന തരത്തിലേക്ക് ഓരോ ഉപഭോക്താവും ഉണരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കൺസ്യൂമർ എന്ന നിലയിൽ എന്തൊക്കെയാണ് എൻ്റെ അവകാശങ്ങൾ എന്താണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുകയും കൂടുതൽ അതിനെപ്പറ്റി അറിയുകയും ചെയ്യുകയും, നമ്മൾ ഒരു ഇല്ലീഗലായ ട്രേഡ് പ്രാക്ടീസുകൾ ഇപ്രകാരം തെറ്റായ തരത്തിലുള്ള ട്രേഡ് പ്രാക്ടീസുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഓരോ കൺസ്യൂമറിൻ്റെയും അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ച് എപ്പോഴും നമ്മുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. ചൂഷണത്തിന് വിധേയയാകാതെ, ചൂഷണത്തിൽ നിന്ന് മുക്തി നേടി, നമ്മുടെ ഇഗ്നറൻസാണ്, നമ്മുടെ അറിവില്ലായ്മയാണ് ചൂഷണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് അറിവ് നേടുകയും കൺസ്യൂമേഴ്സിന് ആരാണ് കൺസ്യൂമർ എന്നുള്ള ആ ഒരു അവെയർനെസ് സമൂഹത്തിൽ നാം അറിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടും അറിയിക്കുകയും ഒരു ചീറ്റിങ്ങിലേക്കും അല്ലെങ്കിൽ ഒരു ചതിയിലേക്കും ചെന്ന് പെടാതിരിക്കുവാനുള്ള നടപടിക്രമങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള സമീപനങ്ങൾ നിങ്ങൾ വ്യക്തികളായും കുടുംബങ്ങളായും സോഷ്യൽ ഗ്രൂപ്പുകളായും ഒക്കെ തന്നെ ഇത് ചർച്ച ചെയ്യുകയും, അൺഫെയർ ട്രേഡ് പ്രാക്ടീസിൽ ഇടപെടുന്നവർക്ക് ശക്തമായ വെല്ലുവിളി കൊടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ഉണരണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചാണ്. സാറ് പറഞ്ഞപോലെ ബയേഴ്സ് അവെയർ, അതായത് നിങ്ങൾ കൺസ്യൂമേഴ്സ് അവെയറായിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ എക്കണോമിക്കൽ സൊസൈറ്റിയിലേക്ക് മാറാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ എഴുതിയറിയിക്കുക. എഴുതിയറിയിക്കേണ്ട വിലാസം